കണ്ണൂർ സർവകലാശാലയിൽ കോളേജ് യൂണിയനിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ നടക്കുകയാണ് ചിലയിടങ്ങളിൽ എസ് എഫ് ഐയും എം എസ് എഫും കെ എസ് യുവും സഖ്യമായി ചേർന്നും ഒറ്റയ്ക്കൊറ്റക്കൊക്കെ നിന്ന് വിജയം നേടിയിട്ടുണ്ട് ഇന്നിപ്പോൾ നോമിനേഷൻ പ്രക്രിയ പൂർത്തിയാവുകയാണ് കണ്ണൂർ കൃഷ്ണമേനം സ്മാരക വനിതാ കോളേജിൽ നോമിനേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചെറിയ തർക്കമുണ്ടായി അതായത് നോമിനേഷൻ ഒരു മണിവരെ ആയിരുന്നു മുന്നേ ഇറക്കിയിട്ടുള്ള നോട്ടിഫിക്കേഷനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് എന്നാൽ അത് ഒരു അറിയിപ്പും കൂടാതെ ഒരു നിയമവിരുദ്ധമായ രീതിയിൽ അത് രണ്ടു മണിയാക്കി മാറ്റി എന്നുള്ളതാണ് എം എസ് എഫിൻ്റെ ആക്ഷേപം അത് എസ് എഫ് ഐ സ്ഥാനാർത്ഥികൾക്ക് സഹായകരമാകുന്നതിന് വേണ്ടിയാണ് എന്നുള്ളത് കൂടി എം എസ് എഫിൻ്റെ ഭാഗമായി ഉന്നയിക്കുന്നുണ്ട് എം എസ് എഫിൻ്റെ വുമൻസ് കോളേജിലെ പ്രതിനിധികൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് നിങ്ങളുടെ ആക്ഷേപം എന്താണ് ഇത് നോമിനേഷൻ്റെ ഇവർ ടൈം പറഞ്ഞത് ഒരു മണിവരെ എന്നാണ് പക്ഷേ ഇവരൊരു പന്ത്രണ്ടര ആവുമ്പോൾ പറയുന്നത് അനൗൺസ് ചെയ്യുന്നത് രണ്ട് മണിവരെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ചോദിച്ചു ഇതെങ്ങനെയാണ് എക്സ്റ്റെൻഡ് ചെയ്യൽ രണ്ട് മണിവരെ എന്ന് അപ്പം പറഞ്ഞു റിട്ടേണിംഗ് ഓഫീസറിന് അതിനുള്ള അധികാരമുണ്ട് അപ്പം നമ്മൾ സെനറ്റ് മെമ്പറായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് റിട്ടേണിങ് ഓഫീസറ് യൂണിവേഴ്സിറ്റി ആയിട്ട് ബന്ധപ്പെടണം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പെർമിഷൻ എടുക്കണം എന്നിട്ടാണ് അതിനുള്ള അത് മാറ്റങ്ങൾ വരുത്താൻ പറ്റുള്ളൂ എന്നിട്ട് നമ്മളത് പറഞ്ഞപ്പോൾ അവർ പറയുന്നത് നമ്മൾ മെയിൽ മെയിലയച്ചിട്ടുണ്ട് പക്ഷേ യാതൊരു ഇത് തെളിവോ കാര്യങ്ങളോ ഇവർ നമുക്ക് സമർപ്പിച്ചിട്ടില്ല സാധാരണ ഇതിൽ വിദ്യാർത്ഥി സംഘടനയോടെല്ലാം കൂടിയാലോചിച്ചതിന് ശേഷമായിരിക്കും ഇങ്ങനെ തീരുമാനങ്ങൾ മാറ്റം വരുത്തുക എന്നുള്ളതാണ് മനസ്സിലാകുന്നത് അപ്പോൾ ഇത്തരത്തിലൊരു കൂടിയാലോചനയും കൂടാതെ എസ് എഫ് ഐക്ക് വേണ്ടി ചില അധ്യാപകരും റിട്ടേണിങ് ഓഫീസറും ഒക്കെ ഇടപെട്ടു എന്നുള്ളത് തന്നെയാണ് നിങ്ങൾ കരുതുന്നത് ഒരു കൂടിയാലോചനയും നടത്തിയിട്ടില്ല അവർ പറയുന്നത് വെച്ചാൽ നോമിനേഷൻ്റെ കുറവ് ഇറർന്ന് ഇറർ ഉണ്ടായാലും ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യേണ്ട വരാം അപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ നോമിനേഷൻ്റെ കുറവെന്നാണ് പറയുന്നത് റിട്ടേണിങ് ഓഫീസർ അപ്പം നമ്മൾ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ഒരുപാട് കോളേജിൽ എതിരില്ലാണ്ട് വിജയിക്കലില്ലേ അവർക്കും ഇങ്ങനെ ടൈം എക്സ്റ്റെൻഡ് ചെയ്താൽ പോരെ പിന്നെ അവർ പറയുന്നത് നോമിനേഷൻ ഒരു കുറവല്ല ആക്ച്വലി നോമിനേഷൻ ഒരു കുറവല്ല അവർ പറയുന്നത് എന്നിട്ട് പിന്നെ അവർ ചേഞ്ച് ചെയ്തു അല്ല നോമിനേഷൻ ഒരു കുറവല്ല നമ്മൾ നമ്മളെ സെനറ്റ് അംഗങ്ങളായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ പറയുന്നത് ഇതൊന്നല്ല ഇറർ അല്ല ഇത് പക്ഷെ അവർ പറഞ്ഞ് പിന്നെ അവർ പറഞ്ഞു നോമിനേഷൻ പേപ്പർ പേപ്പറ് ചേഞ്ചായിപ്പോയിട്ടുണ്ട് എല്ലാവർക്കും ആ നോമിനേഷൻ പേപ്പർ തന്നെയാണ് ലഭിച്ചിട്ടുള്ളത് നമ്മൾ ഓരോ കാര്യങ്ങളും റിട്ടേണിങ് ഓഫീസറായിട്ട് ചോദിച്ച് ചോദിച്ചിട്ടാണ് നോമിനേഷൻ ഫില്ല് ചെയ്തിട്ടുള്ളത് തെരഞ്ഞെടുപ്പിൻ്റെ പ്രക്രിയയിൽ ഒരു പക്ഷപാധിത്തപരമായ അധ്യാപകർ ഉൾപ്പെടെ ഇടപെട്ടു എന്നുള്ളത് തന്നെയാണ് നിങ്ങൾ കരുതുന്നത് അതായത് റിട്ടേണിങ് ഓഫീസർ ഈ കാര്യങ്ങളൊന്നും മുന്നേ പറഞ്ഞിട്ടില്ല മാത്രമാണോ മാത്രമാണ് ഇല്ല അനൗൺസ് ചെയ്യുക ചെയ്തത് പന്ത്രണ്ടരക്ക് ഇങ്ങനെ ടൈം എക്സ്റ്റെൻഡ് ചെയ്തിന് പറഞ്ഞിട്ട് അവർ പറഞ്ഞാൽ അതിനുള്ള അധികാരം റിട്ടേണിങ് ഓഫീസറിനുണ്ട് പക്ഷെ അത് യൂണിവേഴ്സിറ്റി ആയിട്ട് കൂടി ആലോചിക്കണം അവർ എന്നിട്ട് പറയുന്നു ഡീനായിട്ട് ബന്ധപ്പെട്ടിട്ട് പിന്നെ ഓരോ കാര്യങ്ങളും ഡീനായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് മെയിൽ അയച്ചിട്ടുണ്ട് പക്ഷെ അതിൻ്റെ ഒന്നും ഒരു പ്രൂഫ് അവർ സമർപ്പിച്ചിട്ടില്ല ഇതുവരെ ആയിട്ട് സമർപ്പിച്ചിട്ടില്ല അവരെ അടുത്തുനിന്ന് റിട്ടേൺ ആയിട്ട് എന്തെങ്കിലും എഴുതി വാങ്ങിക്കണം അധ്യാ റിട്ടേണിങ് ഓഫീസറുടെ ഒക്കെ ഭാഗത്തുനിന്ന് ഒരു നീതി നിഷേധം നിങ്ങൾക്കുണ്ടായി എന്നുള്ളതാണ് ഞാൻ നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് പോലീസിന്റെ പ്രൊട്ടക്ഷനിലാണ് അവസാനം എസ് എഫ് ഐക്കാർ നോമിനേഷൻ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് കയറിയത് ശേഷം ഒരു മണിക്ക് ശേഷം അതായത് ഒന്നേ മണിക്ക് നോമിനേഷൻ പ്രക്രിയ അവസാനിപ്പിക്കുന്ന സമയത്ത് ആരെങ്കിലും ക്യൂവിൽ ഉണ്ടായിരുന്നു ഇല്ല ആരും ക്യൂവിൽ ഉണ്ടായിട്ടില്ല അവിടെ കമ്മിറ്റി മെമ്പേഴ്സ് ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷേ നോമിനേഷൻ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ആരും തന്നെ ഉണ്ടായിട്ടില്ല എന്നിട്ട് ഒരു മണിക്ക് ശേഷം അവർ വന്നിട്ട് പറയുന്നു നമുക്ക് അതിനുള്ള അധികാരമുണ്ട് രണ്ട് മണിവരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ അത് എല്ലാവരോടും കൂടി പറയണല്ലോ എല്ലാവരും ഒരേപോലെ ആണല്ലോ എന്തായാലും ഒരു ഗുരുതരമായിട്ടുള്ള പ്രശ്നം തന്നെയാണ് ക്രമവിരുദ്ധമായി ഇടപെട്ടു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഭാഗമായി എം എസ് എഫിൻ്റെ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ വുമൻസ് കോളേജിൽ ആക്ഷേപിക്കുന്നത് എന്തായാലും ഇതിനകത്ത് കോളേജ് അധികാരികളും ബന്ധപ്പെട്ട യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ ഇടപെടും എന്നുള്ള വിശ്വാസമാണ് ഇവരിൽ പലരും പങ്കുവയ്ക്കുകയും ചെയ്യുന്നത് വീഡിയോ ജാനലിസ്റ്റ് ലിമേഷ് ചെറുപാഴ്ചയ്ക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാൺ ഇൻ റിപ്പോർട്ടർ കണ്ണൂർ